ഹലോ ഗായ്സ്, എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള്? സോൾഫ് ലാൻഡ്സ്കേപ്പിന്റെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടില്ലേ, ഫുള്ള് വയത് നമ്മളുടെ ഈ സ്റ്റുഡിയോ എന്നുള്ള ലാസ്റ്റത്തെ ഈ റൂമിൽ നിന്നുള്ള ലാസ്റ്റത്തെ വീഡിയോ. ആക്ച്വലി രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ഒന്നിനും സമയം കിട്ടിയില്ല. മൂവിങ് ആണ് വിശേഷങ്ങളുണ്ടായത്. ഞാനും എൻ്റെ ഫാമിലി ഇവിടുന്ന് മൂവിയാണ്. ഞാനിപ്പോൾ മിഡ്ലാൻഡ്, എൻ്റെ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ മിഡ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇവിടുന്ന് വിക്ടോറിയയിൽ ഒരു അൾട്രാ പ്രോമാക്സ് റൂറൽ ഏരിയയിലേക്ക് പോവാണ്. അതായത് റൂറൽ ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഏത് മുക്കിലും മൂലയിലും വൈഫൈ ഒക്കെ ഉണ്ടല്ലോ. അത് ആ പോകുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മാക്സിമം സ്പീഡ് വൈഫൈ കിട്ടാൻ പോകുന്ന 10 Mbps ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇലോൺ മാസ്ക് അണ്ണൻ്റെ സ്റ്റാർലിങ്കിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വരും. അതെങ്ങനെയാണ് ഇതിലേട്ടെ? അപ്പം അങ്ങോട്ട് പോവാണ്. അപ്പം മേശയൊക്കെ ഓരോന്നായിട്ട് പൊളിച്ചടുക്കി, മേശയുടെ സംഭവമൊക്കെ ഇങ്ങനെ മാറ്റി, ഇത് ഇത് കഴിഞ്ഞിട്ട് കസേര ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മേശ ഇരിക്കണം, കമ്പടിക്കണം. വീട് മൊത്തം സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടാ, ഉള്ള ഭൂമിക്കാട് കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ടി വി പാക്ക് ചെയ്യണം, മുതലായിട്ടുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. ഇപ്പം നാളെ രാവിലെ 7:30 മൂവിങ്ങിൻ്റെ ആൾക്കാർ വരും. എന്നുവെച്ചാൽ ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ അങ്ങോട്ട് ഒരു ഇവിടുന്ന് 30-40 മണിക്കൂറോ ഇത്രയും ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട്. അപ്പം നമ്മൾ ഫ്ലൈറ്റിനെ പോകുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ ഷിപ്പ് ചെയ്യും. കാറൊക്കെ ഓൾറെഡി കൊടുത്ത് വിട്ടു, ഇപ്പം 3-4 ദിവസമായി കാറൊക്കെ റെൻ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. സമയം 10:30. അപ്പം ഇനി ഒരു 1.5 മാസത്തേക്ക് ചിലപ്പം വീഡിയോസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം ഈ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ സ്ഥലങ്ങൾ, ബ്യൂട്ടിഫുൾ സ്ഥലമാണ്, രക്ഷയില്ല. ചെറിയൊരു കുഗ്രാമം, അവിടെ ചെറിയൊരു സെറ്റപ്പ്, നമുക്കൊരു വീടൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അതിൻ്റെ തൊട്ടടുത്താണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്ന് പറഞ്ഞൊരു സെനിക് ഡ്രൈവ് ഉള്ള ഭയങ്കര സെറ്റപ്പാണ്. 12 Apostles എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ, സൂപ്പറാണ് കാണാൻ. അവിടെ ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണിക്കും. ഇവിടെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രം സ്ഥലങ്ങളോ, ഞാൻ പോകുന്ന രാത്രി ഫോട്ടോ എടുക്കാൻ പോകുന്നത് നിങ്ങളെ കാണിച്ചിട്ട് ഇപ്പം എന്നെ കാണിക്കാനും. അപ്പം അവിടെ പോയിട്ട് നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുന്നതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാന്നുള്ളതല്ലാണ്ട്, സ്റ്റുഡിയോ നമ്മുടെ റൂമിൽ നിന്നുള്ള ലൈറ്റ് റൂം ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലൊക്കെ ഇനി കുറേ നാളത്തേക്ക് ഗുദാക്കാവാ. കാരണം ഈ സാധനമൊക്കെ ഷിപ്പ് ചെയ്ത് വരണം. അതിൻ്റെ ഇടയ്ക്ക് പല ഭാഗത്തും എക്സ്ട്രീം സമ്മർ കാരണം ഭയങ്കരമായിട്ടുള്ള ഇത് ഇവിടുത്തെ ഓസ്ട്രേലിയയുടെ ഫേമസ് ബുഷ് ഫയർ നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്യൂൻസ്ലാൻഡ് ആ ഏരിയയിലേക്ക് ഫുള്ള് ഫ്ലഡാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഡിലേ ആവാൻ സാധ്യതയുണ്ട് സാധനങ്ങളൊക്കെ വരാൻ. ക്യാമറ ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ക്യാമറയൊക്കെ ഞാൻ ഫുള്ള് പാക്ക് ചെയ്തു. ക്യാമറ 2 ട്രൈപോഡൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ക്യാമറ ഫുള്ള് ഞാൻ അതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇപ്പം നിങ്ങളെ കാണിക്കുക? ഇങ്ങനെ കാണിക്കുക അല്ലേ? ഓക്കെ, ക്യാമറ ഞാൻ അത് ഓൾറെഡി അവിടെ പോയി സംഭവങ്ങളൊക്കെ അത് സെറ്റാക്കി വെച്ചു. നമ്മുടെ R5, R6 ആസ്ട്രോ ഫോട്ടോഗ്രാഫി 24 1.4, 35 1.4, 1635, 35 1.4, 2470, 100 400, ഒരു കെട്ട് ബാറ്ററികൾ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പഴയ ബാഗ് പോയിട്ട് ഞാൻ ഷിമോഡയുടെ ഒരു അടിപൊളി ബാഗ് വാങ്ങിച്ചു. അതിനൊക്കെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ പറയാം സംഭവിക്കുന്നുണ്ടെന്ന്. Xbox വെട്ടിയിലാക്കി, കിച്ചൺ ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്, കൊച്ചിൻ്റെ കട്ടില്, അങ്ങനെ പണി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പിന്നെ ബാക്കി പാക്കിങ്ങും പരിപാടിയിലേക്ക് ഞാൻ പോവാം. മോണിറ്ററൊക്കെ ഞാൻ അഴിച്ചു, മോണിറ്ററൊക്കെ പെട്ടിയിലാക്കി. 2 മോണിറ്ററും, ഈ മോണിറ്ററിന് പെട്ടിയില്ല, നാളെ അവരോട് ചോദിക്കണം. സ്പീക്കർ, മാക്ബുക്കിൻ്റെ പെട്ടി എന്തോ കളയാൻ തോന്നിയില്ല, അത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എനിവേ, ആ മോണിറ്റർ സ്റ്റാൻഡുകൾ, കട്ടിൽ ബെഡെല്ലാം എല്ലാം കുറേ വേസ്റ്റ് കൊണ്ടൊക്കെ കളയാനുണ്ട്. എൻ്റെ അത് ഏറ്റവും പാടായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേശ അഴിക്കലായിരുന്നു. മേശ അഴിക്കൽ എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഫിക്സ് ചെയ്തത് ഒരു ആവേശത്തിൻ്റെ പുറത്തങ്ങ് ചെയ്തു,
പക്ഷെ ഇപ്പം അത് അഴിക്കാൻ നോക്കാൻ നേരത്തെ അത് അഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാനത് എങ്ങനെയൊക്കെയോ ഡ്രില്ലറൊക്കെ വെച്ചിട്ട് അയച്ചിട്ടുണ്ട്. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പുറത്ത് എത്തിക്കഴിയുമ്പോൾ ആവുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഏ ഞാൻ ബാക്കി പണിയിലേക്ക് കയറട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോയും കൂടി അവസാനമായിട്ട് എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, കാരണം ഇവിടുത്തെ മിൽക്കി വേ സീസൺ തുടങ്ങിയായിരുന്നു. പക്ഷേ സമയമൊത്തില്ല, ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് വേറെ ലൈറ്റ് റൂമിൻ്റെ പ്ലാൻ ചെയ്തായിരുന്നു. നാളെ രാവിലെ ഞാൻ ഇതിപ്പോൾ സമയത്ത് 10:30 നാളെ രാവിലെ നേരത്തെ എണീറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുക്കുമായിരിക്കും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് മുമ്പ് ആ വീഡിയോ ഒരുപക്ഷെ വരുമായിരിക്കും, ഐ എം നോട്ട് ഷുവർ, ബട്ട് യാ വാട്ട് എവർ. അപ്പോൾ നമുക്ക് കുറച്ച് നാൾക്ക് ശേഷം കാണാം. ഒന്ന് രണ്ടാഴ്ച എടുക്കുമെന്ന് സെറ്റിലാവാൻ. ഓക്കെ, ബൈ ഫോർ നാഫ്, ടേക്ക് കെയർ, പീസ്.